ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും അധികം സെയിൽസ് ലഭിച്ചിട്ടുള്ള 10 SUVസിനെ പറ്റിയാണ്. ഇതിൽ നമ്പർ 10 പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ XUV 3W ആണ്. XUV 3W കഴിഞ്ഞ മാസം 6080 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയത്. അതേസമയം ഇതിന് നമ്മളിനി മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ 4322 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്ന 1758 വാഹനങ്ങളുടെയാണ്. 40.67% ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് റേറ്റ് മന്ത് ഓൺ മന്ത് ബേസിൽ. അതിപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 7 വാഹനങ്ങൾക്ക് ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉള്ളൊരു വാഹനം കൂടിയാണ് കഴിഞ്ഞ മാസം XUV 3W. പിന്നെ ഈ 10th പൊസിഷനിൽ XUV 3W ആണെങ്കിലും ഇതിൻ്റെ തൊട്ട് താഴെ അതായത് 11th പൊസിഷനിൽ XUV 7W ആയിരുന്നു. അതിൻ്റെ സെയിൽസ് ആണെങ്കിൽ ഏകദേശം 6040 വന്നത്. ജസ്റ്റിനാണ് XUV 3W ഈ 10th പൊസിഷനിൽ കയറിയത് നമ്മുടെ SUV സിൻ്റെ ലിസ്റ്റിൽ. എനിവേ, ഇനി അടുത്തതായ 9th പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. ബൊലേറോയ്ക്ക് കഴിഞ്ഞ മാസം 8108 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയത്. അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ 8246 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്ന 138 വാഹനങ്ങളുടെയാണ്. ചെറിയൊരു ഡീ ഗ്രോത്ത് ആണ് ഇതിന് വന്നിരിക്കുന്നത്. 1.67% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഡീ ഗ്രോത്ത് റേറ്റ്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ വലിയൊരു ഡീ ഗ്രോത്ത് റേറ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല ഈ ലിസ്റ്റിൽ ടോട്ടൽ 3 വാഹനങ്ങൾക്കാണ് ആകെ ഡീ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് റേറ്റ് ഉള്ളൊരു വാഹനം കൂടിയാണ് കഴിഞ്ഞ മാസം ബൊലേറോ. എന്തായാലും ചെറിയൊരു ഡീ ഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്ന കാര്യം സത്യമാണ്. എന്നാലും നമ്മൾ ഈ മഹീന്ദ്രയുടെ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളൊരു വാഹനം കൂടിയാണ് ഇപ്പോൾ ബൊലേറോ. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ മഹീന്ദ്രയുടെ സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്ന വാഹനം ബൊലേറോ ആയിരുന്നു. ഇപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ വേഗത്തെ അറിയും. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സോണറ്റ് ആണ്. സോണറ്റിന് കഴിഞ്ഞ മാസം 9291 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ 7838 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്ന 1453 വാഹനങ്ങളുടെയും ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന 18.53%. അത് സോണറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടും 8000 താഴെ തന്നെയാണ് ഇതിന് സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇങ്ങനെ 9000 മുകളിലേക്ക് പോകാമെന്ന് അറിഞ്ഞതിൽ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം സോണറ്റിനും സെൽട്ടോസിനൊക്കെ നല്ല വെയിറ്റിംഗ് പീരീഡ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സോണറ്റിന് മാത്രമല്ല സെൽട്ടോസിൻ്റെയും സെയിൽസ് ഒരുപാട് മുകളിലേക്കാണ് കഴിഞ്ഞ മാസം പോയത്. അത് സെൽട്ടോസിൻ്റെ സെയിൽസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇപ്പോൾ സോണറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ സപ്പോമെട്ട കാറ്റഗറീസിൻ്റെ വരുന്ന SUVസിൻ്റെ കാറ്റഗറിയിൽ അത്യാവശ്യം നല്ല സെയിൽസ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സോണറ്റ്. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ സ്കോർപ്പിയോ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുറേ കാലങ്ങളായിട്ട് ബൊലേറോ ആയിരുന്നു നമ്പർ 1 പൊസിഷനെങ്കിലും ഇപ്പോൾ സ്കോർപ്പിയോ ആ പൊസിഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം സ്കോർപ്പിയോയ്ക്ക് ടോട്ടൽ 9536 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയത്. അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ 7056 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്ന 2480 വാഹനങ്ങളുടെയും ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന 35.14%. ഇനിയിപ്പോൾ ഇത് സ്കോർപ്പിയോ എൻഡിൻ്റെ മാത്രം സെയിൽസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ സ്കോർപ്പിയോ ക്ലാസിക്കിൻ്റെ സെയിൽസ് വേറെ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും രണ്ടിൻ്റെയും കൂടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ആയിരിക്കും അവരിപ്പോൾ പുറത്ത് വിടുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും കൂടെ സെയിൽസ് ഉണ്ട് എങ്കിൽ പോലും സ്കോർപ്പിയോ എൻഡിന് ഇതിലൊരു 6000-7000 വെച്ചെങ്കിലും സെയിൽസ് അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് തന്നെ പറയാം. കാരണം നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സെൽറ്റോസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ സെൽറ്റോസിന് കഴിഞ്ഞ മാസം നന്നായിട്ട് തന്നെ സെയിൽസ് കൂടിയിട്ടുണ്ടായിരുന്നു. സെൽറ്റോസിന് കഴിഞ്ഞ മാസം 11000 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയത്. അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ 8652 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്ന 2348 വാഹനങ്ങളുടെയാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് 27.13%. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നാലാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉള്ളൊരു വാഹനം കൂടിയാണ് സെൽറ്റോസ് എന്നും പറയാം. 3rd പൊസിഷനിൽ സ്കോർപ്പിയോ ആയിരുന്നു, അത് കഴിഞ്ഞ പിന്നെ സെൽറ്റോസ് ആണ് വരുന്നത്. ഇനി സെൽറ്റോസ് ഇപ്പോൾ ഇതിൻ്റെ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഈ മിഡ് സൈസ് SUVs അല്ലെങ്കിൽ സി സെഗ്മെൻറ്റ് SUVsൻ്റെ കാറ്റഗറിയിൽ നോക്കിയാൽ ക്രെറ്റ കഴിഞ്ഞ് രണ്ടാമതായി ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടുന്നൊരു വാഹനം കൂടിയാണ് സെൽറ്റോസ് കഴിഞ്ഞ മാസം. എല്ലാ മാസവും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. എന്തായാലും 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ വെന്യു ആണ്. വെന്യുവിന് കഴിഞ്ഞ മാസം 11033 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയത്. അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ 11240 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസും ഇതിന് കിട്ടിയതായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇതിന് ചെറിയൊരു ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 207 വാഹനങ്ങളുടെ വ്യത്യാസം 1.84% ഡീ ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് ബൊലേറോ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് റേറ്റ് ഉള്ളത് വെന്യുവിനാണെന്ന് പറയാം. പക്ഷേ വേറെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് റേറ്റ് ഉള്ളൊരു വാഹനം വെന്യു ആണെന്നും കൂടി പറയാം. കാരണം ആകെ 3 വാഹനങ്ങൾക്ക് ഡീ ഗ്രോത്ത് റേറ്റ് ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ഡീ ഗ്രോത്ത് റേറ്റ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഏകെ ഞാൻ പറയുന്നു ഇതങ്ങനെ വലിയൊരു ഡീ ഗ്രോത്ത് റേറ്റ് ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ചെറിയ ചെറിയ നമ്പേഴ്സാണ് ഇവിടെ ഇപ്പോൾ ഡീ ഗ്രോത്ത് ആയിട്ട് നമ്മളിപ്പോൾ ഈ ഫുള്ള് ലിസ്റ്റ് നോക്കുകയാണെങ്കിലും ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിവേ, ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ചാണ്. പഞ്ചിന് കഴിഞ്ഞ മാസം 12251 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയത്.
അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ 12,006 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്ന 245 വാഹനങ്ങളുടെയും ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന 2.04%. വലിയൊരു ഗ്രോത്ത് റേറ്റ് ഒന്നുമല്ല. ഈ കൂട്ടത്തിൽ നമുക്ക് വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് പഞ്ച് എന്നും പറയാം. പക്ഷേ എന്നാലും ഇതിൻ്റെ സെയിൽസ് ഇപ്പോൾ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ടാറ്റ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് 10,000 മുകളിൽ സെയിൽസ് കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസം 12,000 മുകളിലാണ് ഈ വാഹനത്തിന് കിട്ടിയ സെയിൽസ്. ഇവിടെ നെക്സോണിൽ ടാറ്റ ഡീസലും ഇലക്ട്രിക്കും ഒക്കെ കൊടുത്തിട്ടാണ് 15,000-14,000 ഒക്കെ സെയിൽസ് കിട്ടുന്നത്. പഞ്ചിലാകെ ഒരൊറ്റ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. എന്നിട്ട് തന്നെ 12,000-ത്തിനടുത്തൊക്കെ സെയിൽസ് കിട്ടുന്നുണ്ട്. എനിവേ, ഇനി അടുത്തതായി മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായി ക്രെറ്റ ആണ്. എപ്പോഴത്തെയും നമ്മുടെ മിഡ് സൈസ് എസ് യു വിസ് അല്ലെങ്കിൽ അബോവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വിസ് അല്ലെങ്കിൽ സി സെഗ്മെൻറ്റ് എസ് യു വിസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. അത് കഴിഞ്ഞ മാസവും ക്രെറ്റ തന്നെയാണ്. ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ 12,886 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസാണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ 12,577 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്ന 289 വാഹനങ്ങളുടെയും ഗ്രോത്ത് റേറ്റ് 2.3% ആണ്. ഈ ഗ്രോത്ത് റേറ്റ് ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൽ വെച്ച് രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് ആണ്. അതായത് പഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ക്രെറ്റയിലാണ്. പക്ഷേ ദാറ്റ് ഡസൻ മാറ്റർ, കാരണം ഇപ്പോൾ ക്രെറ്റ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയും സെയിൽസ് 12,000 മുകളിലവർ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ സി സെഗ്മെൻറ്റ് എസ് യു വിസിൻ്റെ കാറ്റഗറിയിൽ ഒരുപാട് വാഹനങ്ങൾ ഈ അടുത്തായിട്ട് വന്നായിരുന്നു. അതിലൊന്നും ഇതിനെ പൊട്ടിക്കാനും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഗ്രാൻഡ് വിറ്റാര അടുത്ത മാസമൊക്കെ ആയിട്ട് ഇതിനെ പൊട്ടിക്കുമെന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. കാരണം കഴിഞ്ഞ മാസം ഹൈ റൈഡറും ഗ്രാൻഡ് വിറ്റാരയും രണ്ടും അവരെങ്ങനെ ഒരുപാടൊന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഗ്രാൻഡ് വിറ്റാര ഏകദേശം 5,000-ത്തിനടുത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ നെക്സോൺ ആണ്. 1-2 മാസം മുമ്പ് വരെ ഇതായിരുന്നു നമ്പർ 1 പൊസിഷനിൽ എസ് യു വിസിൻ്റെ സെയിൽസിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന. പക്ഷേ കഴിഞ്ഞ മാസവും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസവും നെക്സോൺ മാറി നമ്പർ 2 പൊസിഷനിലേക്ക് വന്നായിരുന്നു. അതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, നെക്സോണിൻ്റെ കഴിഞ്ഞ മാസം ടോട്ടൽ 14,518 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസാണ് കിട്ടിയത്. അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ 15,085 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസാണ് കിട്ടിയത്. വ്യത്യാസം വന്നിരിക്കുന്ന 567 വാഹനങ്ങളുടെയാണ്. ഡീഗ്രോത്ത് വന്നിരിക്കുന്നത് 3.76%. ഇവിടെ ഇതിന് ചെറിയൊരു ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ടാറ്റയുടെ നെക്സോൺ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, 14,000 മുകളിലൊക്കെ ഇതിന് ഇപ്പോഴും സെയിൽസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സോണിൻ്റെ CNG വേർഷൻ കൂടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വന്നാൽ പിന്നെ ഇനിയും സെയിൽസ് കൂടുമായിരിക്കും. ഇതൊക്കെ പോട്ടെ, ഇനി അടുത്തത് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബ്രസയാണ്. ബ്രസ കഴിഞ്ഞ മാസവും കഴിഞ്ഞതിന് മുന്നത്തെ മാസം നെക്സോണിനെ തോൽപ്പിച്ചായിരുന്നു. കഴിഞ്ഞതിന് മുന്നത്തെ മാസം പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു ബ്രസയും നെക്സോണും തമ്മിൽ. ആകെ 400 യൂണിറ്റ്സിനടുത്ത് ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ മാസം ഡിഫറൻസ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഏകദേശം 1,000 യൂണിറ്റ്സിനടുത്തായിട്ടുണ്ട് ഇപ്പോൾ ഡിഫറൻസ്. എന്തായാലും കഴിഞ്ഞ മാസം ബ്രസയ്ക്ക് 15,445 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസാണ് കിട്ടിയത്. അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ 14,388 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്ന 14,456 വാഹനങ്ങളുടെയാണ്. അതുപോലെ ഗ്രോത്ത് പെർസെൻറ്റ് 72.67% ആണ്. അതായത് ബ്രസയാണ് കഴിഞ്ഞ മാസത്തെ മന്ത് ഓൺ മന്ത് കമ്പാരിസണിൽ ഏറ്റവും അധികം ഗ്രോത്ത് റേറ്റ് ലഭിച്ചിട്ടുള്ള വാഹനം. വേറെയും പല വാഹനങ്ങളും ഉണ്ട്. പക്ഷേ എന്നാലും നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് ബ്രസയാണ്. രണ്ടാമത് XUV 3W ആയിരുന്നു, മൂന്നാമത് സ്കോർപ്പിയോ ആയിരുന്നു. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദരവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണുണ്ട്, പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദരവിക്കുന്നതായിരിക്കും. Thank you for watching my video.